നമസ്കാരം എഫ് ആൻഡ് എസ് ഫാർമാവേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേരള പി എസ് സി ഡി എം ഇ ഡി എച്ച് എസ് അതുപോലെ ഗവൺമെന്റ് അനലിസ്റ്റ് ഇൻ്റർവ്യൂ പ്രിപ്പറേഷൻസിനുള്ള ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത് ബേസിക് ആൻഡ് ജനറൽ ക്വസ്റ്റ്യൻസ് പാർട്ട് ഫൈവ് വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത് സോ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാ സുഹൃത്തുക്കളും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഏതൊക്കെ വീഡിയോസ് എന്നുള്ള നിങ്ങളുടെ സജഷൻസ് കമൻറ്റായി രേഖപ്പെടുത്തുക നിങ്ങൾ നൽകിയ സജഷൻസ് പ്രകാരം വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾ ഇതുവരെ നൽകിയ എല്ലാ സപ്പോർട്ടിനും ഒരുപാട് നന്ദി ഉപകാരപ്രദമായി തോന്നുകയാണെങ്കിൽ ഷെയർ ചെയ്യുക വീഡിയോ അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് റിലേറ്റഡ് ടു ആനോബോളിക്സ് സ്റ്റീറോയിഡ്സ് എന്താണ് സ്റ്റീറോയിഡ്സ് ആർട്ടിഫിഷ്യൽ ടെസ്റ്റോസ്റ്റിറോൺ ആണ് ബോഡീസ് നാച്ചുറൽ ലെവൽ ഓഫ് ടെസ്റ്റോസ്റ്റിറോൺ ആഡ് ചെയ്യാനായിട്ട് ഹെല്പ് ചെയ്യും ഇറ്റ് ഇസ് യൂസ് ടു ഗെയിൻ ബോഡി മാസ് അതുപോലെ തന്നെ ടു ഡിക്രീസ് ഓവറോൾ ബോഡി ഫാറ്റ് മസിൽ സ്ട്രെങ്ത് ഗെയിൻ ചെയ്യാൻ ആർ ബി സി പ്രൊഡക്ഷൻ എൻഹാൻസ് ചെയ്യാനൊക്കെയാണ് സാധാരണ രീതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് ടാർജറ്റ് എന്ന് പറയുന്നത് ആൻഡ്രജൻ ആണ് ആൻഡ് ഇറ്റ് ഈസ് ഫൗണ്ട് ടു ബി കോമൺലി അബ്യൂസ്ഡ് ബൈ ഹ്യൂമൻ അത്ലറ്റിക്സ് ടു ബിൽഡ് മസിൽ ആൻഡ് ഇംപ്രൂവ് സ്ട്രെങ്ത് സ്ട്രെങ്ത് കൂട്ടാനും മസിൽ സ്ട്രെങ്ത് കൂട്ടാനൊക്കെ അബ്യൂസ് ചെയ്യുന്നതായിട്ട് കാണപ്പെടുന്നു അബ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ക്രോണിക്റോണറി ഹാർട്ട് ഡിസീസ് അതുപോലെ സെക്ഷൽ റീപ്രൊഡക്റ്റീവ് ഡിസോർഡേഴ്സ് അതുപോലെ അഗ്രസീവ് ബിഹേവിയർ ഫീമെയിൽസിലെ മാസ്കുലനൈസേഷൻ റിവേഴ്സിബിൾ ഒക്കെ റിസൾട്ട് ചെയ്യും ഇത് ഡിറ്റക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും റെഡ്ലി ഡിറ്റക്റ്റഡ് ഇൻ യൂറിൻ ആൻഡ് ബ്ലഡ് ഡിറ്റക്റ്റബിൾ ആണ് ഇനി നമ്മൾ എക്സാമ്പിൾസ് ആനബോളിക് സ്റ്റെറോയിഡ്സിൻ്റെ നോക്കുകയാണെങ്കിൽ നാൻട്രോലോൺ ഓക്സാൻട്രലോൺ ഓക്സി മെത്തലോൾ സ്റ്റാനോസുലോൾ ഇതൊക്കെയാണ് എക്സാമ്പിൾസിൽ വരുന്നത് അതിൽ തന്നെ ഓറലിൻ്റെ എക്സാമ്പിളാണ് ഓക്സി മെത്തലോൺ മെത്തലോൺ എന്ന് പറയുന്നത് ഇഞ്ചക്റ്റബിൾ ഫോമിൻ്റെ എക്സാമ്പിളാണ് നാൻട്രലോണൊക്കെ ടെട്രാഹൈഡ്രോ എക്സ്റ്റനോൺ നാൻട്രലോണൊക്കെ ഇൻജക്റ്റബിൾ ഫോമാണ് എന്താണ് ആർ നോട്ട് വാല്യൂ അതുപോലെ എന്താണ് ആർ ഇ വാല്യൂ എന്ന് പറയുന്നത് എപ്പിഡമോളജിയിൽ നോട്ട് വാല്യൂ എന്ന് പറയുന്നത് ബേസിക് റീപ്രൊഡക്ഷൻ നമ്പർ അല്ലെങ്കിൽ ബേസിക് റീപ്രൊഡക്റ്റീവ് നമ്പർ ആണ് ഇറ്റ്സ് എ നമ്പർ ഓഫ് ഇൻഫെക്ഷൻ ഇൻ ഇസ് ഇറ്റ് ഈസ് ദ എക്സ്പെക്റ്റഡ് നമ്പർ ഓഫ് കേസസ് ഡയറക്ട്ലി ജനറേറ്റഡ് ബൈ വൺ കേസ് ഇൻ എ പോപ്പുലേഷൻ വെർ ഓൾ ഇൻഡിവിജ്വൽസ് ആർ സക്സെപ്റ്റബിൾ ടു ഇൻഫെക്ഷൻ അതായത് ഇത് യൂസ് ചെയ്യുന്നത് ഒരു എമർജ് എമെർജിങ് ഇൻഫെക്ഷനസ് ഡിസീസ് ഒരു പോപ്പുലേഷനിൽ സ്പ്രെഡ് ചെയ്തോ എന്നറിയാനാണ് അതുമാത്രമല്ല ടു ഡിറ്റർമിൻ വാട്ട് പ്രപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻ ഏത് പ്രപ്പോർഷൻ എത്രമാത്രം പോപ്പുലേഷൻ ഇമ്മ്യൂണൈസ് ചെയ്തിട്ടുണ്ട് വാക്സിനേഷന് വഴി ഇറാഡിക്കേറ്റ് ചെയ്യാൻ ഈ ഡിസീസ് ഇറാഡിക്കേറ്റ് ചെയ്യാൻ എത്ര പ്രൊപ്പോർഷൻ ഓഫ് പോപ്പുലേഷൻ ഇമ്മ്യൂണൈസ് ചെയ്തിട്ടുണ്ട് എന്നറിയാനും നമ്മൾ ആർ നോട്ട് വാല്യൂ യൂസ് ചെയ്യും ആർ നോട്ട് വാല്യൂ ഗ്രേറ്റർ ദാർ വൺ ആണെങ്കിൽ അതിൻ്റെ അർത്ഥം ഇൻഫെക്ഷൻ സ്റ്റാർട്ട് ചെയ്തു സ്പ്രെഡ് ചെയ്യാൻ ഒരു പോപ്പുലേഷനിൽ സ്പ്രെഡ് ചെയ്യാൻ തുടങ്ങിയെന്നാണ് അർത്ഥം ആർ നോട്ട് വാല്യൂ കൂടുകയാണെങ്കിൽ നമുക്ക് എപ്പിഡമിക്ക് കൺട്രോൾ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും സോ അതാണ് ആർ നോട്ട് വാല്യൂ എന്ന് പറയുന്നത് ഇനി എന്താണ് ആർ ഇ വാല്യൂ ആർ ഇ വാല്യൂ എന്ന് പറയുന്നത് എഫക്റ്റീവ് റീപ്രൊഡക്ഷൻ നമ്പറാണ് ആർ ഇ വാല്യൂ ആർ ടി എന്നും പറയും അതായത് നമ്പർ ഓഫ് പീപ്പിൾ ഇൻ എ പോപ്പുലേഷൻ ഹു ക്യാൻ ബി ഇൻഫെക്റ്റഡ് ബൈ അൻ ഇൻഡിവിജ്വൽ അറ്റ്സ് എനി സ്പെസിഫിക് ടൈം അതായത് ഒരു ട്രാൻസ് ഇത് മെഷർ ചെയ്യുന്നത് ട്രാൻസിബിലിറ്റി ഓഫ് എ വൈറസ് അല്ലെങ്കിൽ ട്രാൻസ്മിസിബിലിറ്റി ഓഫ് എ ഒരു ട്രാൻസ്മിഷൻ ഓഫ് എ വൈറസ് എറ്റ് എ ഗിവൻ ടൈം ഡ്യൂറിങ് എൻഡ് ആൻ എപ്പിഡമിക് അതാണ് ഇതിൻ്റെ മെഷർ ചെയ്യാൻ നമ്മൾ നമുക്ക് കൊണ്ട് മെഷർ ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുന്നത് അതായത് എത്ര ആൾക്കാർ ഒരു പോപ്പുലേഷനിൽ ഇൻഫെക്റ്റ് ചെയ്തു ഒരു സ്പെസിഫിക് ടൈമിൽ ആ ഒരു ഐഡിയ തരുന്നതാണ് ആറി എന്ന് പറയുന്നത് ഈ രണ്ട് ടേമും കോവിഡ് നയൻറ്റീൻ സ്പ്രെഡിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ കേട്ടിട്ടുണ്ടാവും ആർ നോട്ട് വാല്യൂ ആർ ഇ വാല്യൂ അപ്പോൾ ഓർത്തിരിക്കുക ഒരു എപ്പഡമോളജി അല്ലെങ്കിൽ എപ്പഡമിക്ക് എന്നായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള രണ്ട് ടേംസ് ആണ് ആർ നോട്ട് വാല്യൂ അതുപോലെ ആർ ഇ വാല്യൂ നെക്സ്റ്റ് ടോപ്പിക് ഇസ് അശ്വമേധം അശ്വമേധം എന്താണ് അതായത് നാഷണൽ ലെപ്രസി ഇറേഡിയേഷൻ പ്രോഗ്രാം കേരളത്തിൽ കേരളത്തിൽ അതിന് ഇതിൻ്റെ ഒരു പാർട്ട് നാഷണൽ ലെപ്രസി ഇറാഡിയേഷൻ പ്രോഗ്രാമിൻ്റെ അണ്ടറിൽ വരുന്നതാണ് കേരളത്തിൽ വരുന്നതാണ് അശ്വമേധം എന്ന് പറയുന്നത് അപ്പോൾ ലെപ്രസി റേഡിയേഷൻ പ്രോഗ്രാം തന്നെയാണ് അശ്വമേധം ഇനി എം ടി ഇൻ ലെപ്രസി എന്താണ് അതായത് മൾട്ടി ഡ്രഗ് തെറാപ്പി ഇൻ ലെപ്രസി ഹാൻസൻസ് ഡിസീസ് എന്നും പറയും ലെപ്രസിയെ ഡാപ്സോൺ റിഫാമ്പിസിൻ ക്ലോഫാസിമിൻ ഇത് മൂന്നുമാണ് മൾട്ടി ഡ്രഗ് തെറാപ്പി ഇൻ ലെപ്രസി എന്ന് പറയുന്നത് റിഫാംബിസിൻ നമുക്ക് ഓർമ്മയുണ്ടല്ലോ നമ്മൾ നേരത്തെ ട്യൂബോക്ലോസിൻ്റെ വീഡിയോ ചെയ്തപ്പോൾ പറഞ്ഞായിരുന്നു ഒരു ആൻറ്റി ട്യൂബക്ലോ ഡ്രഗ് ആണ് സൾഫർ ഡ്രഗ് ആണ് ഡാപ്സോൺ പിന്നെ ഉള്ളത് ക്ലോഫാസിമിൻ ഈ ക്ലോഫാസിമിൻ്റെ ഒരു പ്രത്യേകതയുണ്ട് അഡ്വേഴ്സ് ഡ്രഗ് റിയാക്ഷൻ ഉണ്ട് ക്ലോഫാസിമിന്റെ അതാണ് ഓറഞ്ച് പിങ്ക് ടു ബ്രൌണിഷ് ബ്ലാക്ക് ഡിസ്കളറേഷൻ ഓഫ് ദ സ്കിൻ എന്താണ് ഡ്രഗ് ഡിപ്പെൻഡൻസ് അതുപോലെ അഡിക്ഷൻ അതുപോലെ ടോളറൻസ് എന്താണ് ടാക്കിഫൈലാസിസ് എന്താണ് ഇഡിയോസിംഗ്രസി എന്താണെന്ന് നോക്കാം നമ്മൾ ഡ്രഗ് ഡിപ്പെൻ്റൻസ് അഡിക്ഷൻ ആൻഡ് ടോളറൻസ് എന്ന് പറയുന്നത് നമ്മൾ ഏകദേശം ഒരു സിമിലറായിട്ട് യൂസ് ചെയ്യുന്ന ടേംസ് ആണ് പക്ഷേ മൂന്നും ആണ് ഇംപ്രോപ്പർ ഡ്രഗ് യൂസ് ആണ് എന്ന് പറയുന്നത് അതായത് ബോഡി അഡാപ്റ്റ് ടു കണ്ടിന്യൂസ് പ്രസൻസ് ഓഫ് ഡ്രഗ് അതുപോലെ ഇറ്റ് നീഡ് ഡ്രഗ് ടു ഫങ്ഷൻ നോർമലായിട്ട് ഫംഗ്ഷൻ ചെയ്യണമെങ്കിൽ ഡ്രഗ് കൂടിയേ തീരുമെന്നുള്ളൊരു അവസ്ഥ വരുന്നതിനെയാണ് നമ്മൾ ഡ്രഗ് ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് ഫിസിക്കൽ ഡിപ്പെൻഡൻസും ഉണ്ട് അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ഡിപ്പെൻഡൻസും ഉണ്ട് ഫിസിക്കൽ ഡിപ്പെൻഡൻസ് എന്ന് പറയുമ്പോൾ ബോഡിയിൽ ഫിസിയോളജിക്കൽ റിലയൻസ് ഉണ്ടാവും അതായത് ചേഞ്ചസ് ഇൻ ഇറ്റ്സ് നാച്ചുറൽ സ്റ്റേറ്റ് ഓഫ് ബീൻ ഉണ്ടാവും ഫോർ എക്സാമ്പിൾ ആൽക്കഹോൾ കൺസെപ്ഷൻ ഒക്കെയാണ് സൈക്കോളജിക്കൽ എന്ന് പറയുമ്പോഴത്തേക്കും സബ്സ്റ്റൻസ് ഹാസ് ദ എബിലിറ്റി ടു സ്റ്റിമുലേറ്റ് പ്രഷർ ഇൻ ദ ബ്രെയിൻ ആൻഡ് പ്രൊഡ്യൂസ് എ ഫോൾസ് ഓവറോൾ സെൻസ് ഓഫ് വെൽബീൻ ഒരു സെൻസ് ഓഫ് ഫോൾസ് തെറ്റായിട്ടുള്ള ഒരു ഓവറോൾ സെൻസ് ഓഫ് വെൽബീൻ ഉണ്ടാക്കും അതിനെയാണ് നമ്മൾ സൈക്കോളജിക്കൽ ബിഹേ ഐ മീൻ ഡിപ്പെൻഡൻസ് എന്ന് പറയുന്നത് നാർക്കോട്ടിക്സിൻ്റെ യൂസൊക്കെയാണ് എക്സാമ്പിളായിട്ട് പറയാറ് അപ്പോൾ ഡ്രഗ് ഡിപ്പെൻസി രണ്ട് ടൈപ്പ് ഉണ്ട് ഫിസിക്കൽ ഉണ്ട് സൈക്കോളജിക്കൽ ഉണ്ട് ഇനി ഡ്രഗ് അഡിക്ഷൻ എന്താണെന്ന് വെച്ചാൽ ക്രോണിക് റിലാപ്സിങ് ഡിസോർഡർ ആണ് ക്യാരക്ടറൈസ്ഡ് ബൈ കമ്പൾസീവ് ഡ്രഗ് സീക്കിംഗ് ആൻഡ് യൂസ് ഡെസ്പൈറ്റ് ഓഫ് ഇറ്റ്സ് അഡ്വേഴ്സ് കോൺസിക്വൻസസ് നമുക്കറിയാം അതൊരുപാട് അറിയാം അറിഞ്ഞുകൊണ്ട് തന്നെ കമ്പൽസീവായിട്ട് ഡ്രഗ് സീക്ക് ചെയ്യുന്ന ഒരു ഒരവസ്ഥേനെയാണ് ഡ്രഗ് ഇല്ലാതെ പറ്റുന്ന ഇല്ലാണ്ട് പറ്റില്ല അങ്ങനത്തെ ഒരു അവസ്ഥ അവസ്ഥയാണ് നമ്മൾ ഡ്രഗ് അഡിക്ഷൻ എന്ന് പറയുന്നത് ഇനി എന്താണ് ടോളറൻസ് ഫാമക്കോളജിക്കൽ കോൺസെപ്റ്റ് ഡിസ്ക്രൈബിങ് സബ്ജക്ട്സ് റെഡ്യൂസ് റിയാക്ഷൻ ടു എ ഡ്രഗ് ഫോളോയിങ് ഇറ്റ്സ് റിപ്പീറ്റഡ് യൂസ് ഒരു ഡ്രഗ് റിപ്പീറ്റായിട്ട് യൂസ് ചെയ്യുന്നതിൻ്റെ ഫലമായിട്ട് നമ്മൾ സാധാരണ കൊടുക്കുന്ന ഡോസ് ബോഡി റെസ്പോണ്ട് ചെയ്യാതെ വരും അതായത് സാധാരണ കൊടുക്കുന്ന ഒരു എഫക്റ്റിന് ഹൈ ഡോസ് വേണ്ടി വരുന്ന അവസ്ഥ റെഡ്യൂസ് റിയാക്ഷൻ ടു എ ഡ്രഗ് ഫോളോയിങ് ഇറ്റ്സ് റിപ്പീറ്റഡ് യൂസിനെയാണ് വി കോൾ ഇറ്റ് എസ് ഡ്രഗ് ടോളറൻസ് അപ്പോൾ ഒരു കാര്യം ഓർത്തിരിക്കുക ടോളറൻസ് ഓഫ്കോഴ്സ് വെൻ എ പേഴ്സൺ പേഴ്സൺസ് ഫിസിക്കൽ റെസ്പോൺസ് ടു എ സബ്സ്റ്റൻസ് ലെസൻസ് ഓവർ ടൈം ഇറ്റ് ടേക്സ് ലാർജ് ഡോസ് ഓഫ് സബ്സ്റ്റൻസ് ടു പ്രൊഡ്യൂസ് ദ സെയിം എഫക്റ്റ് അതാണ് ടോളറൻസ് എന്ന് പറയുന്നത് ഇനി ടാക്കി ഫയലാസിസും ഇഡിയോസിംഗ്രസി എന്ന് പറഞ്ഞ രണ്ട് ടാമോ ടേമുണ്ട് ടാക്കി ഫയലാസിസ് എന്ന് പറഞ്ഞാൽ റാപ്പിഡ്ലി ഡിമിൻഷിംഗ് റെസ്പോൺസ് ടു സക്സസീവ് ഡോസ് ഓഫ് ഡ്രഗ് ആണ് റെൻഡറിങ് ഇറ്റ്സ് എഫക്റ്റീവ്നെസ് അതായത് സഡൻ ആയിട്ട് റെസ്പോൺസ് കുറയുക ഒരു ഡ്രഗ് അഡ്മിനിസ്ട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആയിട്ട് റെസ്പോൺസ് കുറയുന്ന അവസ്ഥ റാപ്പിഡ്ലി ഡിമിനിഷിങ് റെസ്പോൺസ് ടു സക്സസീവ് ഡോസ് ഓഫ് ഡ്രഗിനെയാണ് ടാക്കിഫൈലാക്സസ് എന്ന് പറയുന്നത് അങ്ങനെ ഇഡിയോസിംഗ്രസി എന്ന് പറയുന്നത് ജനറ്റിക്ലി ഡിറ്റർമിൻ അബ്നോമൽ റിയാക്ടിവിറ്റി ടു എ കെമിക്കൽ ആണ് ഇഡിയോസിംഗ്രസി എന്ന് പറയുന്നത് അതായത് പെർട്ടിൻ ഒരു ഇൻഡിവിജുവലിൻ്റെ പ്രത്യേകതയായിരിക്കും എല്ലാ ഇൻഡിവിജ്വൽസിനും ഉണ്ടാവില്ല റെസ്ട്രിക്റ്റഡ് ടു ഇൻഡിവിജ്വൽസ് ആയിരിക്കും അതിനാണ് ജനറ്റിക്കലി ഡിറ്റർമിൻ അബ്നോമൽ റിയാക്ടിവിറ്റി ടു പെർട്ടിക്കുലർ കെമിക്കൽ ചിലർക്ക് മാത്രം ചില കെമിക്കൽ ചിലർക്ക് മാത്രം പാരസെറ്റമോൾ അലർജിയാണ് അപ്പോൾ അതൊക്കെ നമുക്ക് ഇഡിയോസിൻക്രസി ഇഡിയോസിൻക്രസി എന്ന് പറയാം ജെൻറ്റിക്കലി ഡിറ്റർമിൻ അപ്നോമൽ റിയാക്ടിവിറ്റി ടു എ കെമിക്കൽ നെക്സ്റ്റ് പാലേറ്റീവ് കെയർ എന്താണ് നമുക്കറിയാം സ്പെഷ്യലൈസ്ഡ് മെഡിക്കൽ കെയർ ഫോർ പീപ്പിൾ ലിവിങ് വിത്ത് സീരിയസ് ഇൽനസ് പ്രൊവൈഡ് റിലീഫ് ഫ്രം സിംറ്റംസ് ഓർ സ്ട്രെസ് ഓഫ് ഇൽനസ് ഫോർ എക്സാമ്പിൾ ക്യാൻസർ പോലുള്ള അസുഖമുള്ളവർക്ക് അല്ലെങ്കിൽ ഓൾഡ് ഏജ് ആയിട്ടുള്ള ആൾക്കാർക്ക് അവർക്ക് അവരുടെ സ്ട്രെസ് അവരുടെ ഇൽനസ് കൊണ്ടുണ്ടാകുന്ന സ്ട്രെസ്സിൽ നിന്നൊരു റിലീഫ് കൊടുക്കുന്നത് അതുപോലെ തന്നെ മെഡിക്കൽ കെയർ കൊടുക്കുന്നതിനൊക്കെയാണ് നമ്മൾ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് പാലിയേറ്റീവ് കെയർ പലതരത്തിനുണ്ട് പാലിയേറ്റീവ് കെയർ ഇൻ ഹോസ്പിറ്റൽ ഉണ്ട് സ്പെഷ്യൽ ടീം ഉണ്ടാവും ഒരു നഴ്സ് അങ്ങനെ സ്പെഷ്യൽ ടീം ഉണ്ടാവും അങ്ങനെ ഹോസ്പിറ്റലിൽ പാലിയേറ്റീവ് കെയർ ഉണ്ട് അതുപോലെ തന്നെ പാലിയേറ്റീവ് റെസിഡൻഷ്യൽ പാലിയേറ്റീവ് നഴ്സിംഗ് എന്ന കെയർ ഹോം ഓർ ഹോസ്പേസ് ഹോസ്പേസ് എന്ന് പറഞ്ഞാൽ ഇല്ലായിട്ടുള്ള ആൾക്കാരെ അക്കൊമഡേറ്റ് ചെയ്യുന്ന സ്ഥലം അവിടെയുള്ള പാലിയേറ്റീവ് കെയർ ഉണ്ടാവും അതുപോലെ ടേക്ക് കെയർ അറ്റ് എ ഹോസ്പേസ് അതുപോലെ അടുത്തൊരു ടൈപ്പാണ് പാലിയേറ്റീവ് ഹോം കെയർ അതെന്ന് പറഞ്ഞാൽ ഓൺ ഹോമിൽ തന്നെ നമ്മൾ കെയർ കൊടുക്കുന്നു ഇങ്ങനെ ഡിഫറെൻ്റ് ടൈപ്സ് ഉണ്ട് പാലിയേറ്റീവ് കെയർ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ പറഞ്ഞതേ ഉള്ളൂ പാലിയേറ്റീവ് കെയർ എന്ന് പറയുന്നത് അപ്പോൾ ഇനി വരുന്ന കുറേ കുറേ ടോപ്പ് നെക്സ്റ്റ് കുറച്ച് ടോപ്പിക്സ് നമുക്ക് വരുന്ന വീഡിയോസിൽ ചെയ്യാം അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് വേണ്ട വീഡിയോസ് കമൻറ്റ് ചെയ്യുക അതനുസരിച്ചുള്ള വീഡിയോസ് നമുക്ക് ചെയ്തിട്ടിടാം അപ്പോൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ അമർത്തിയിട്ട് നോട്ടിഫിക്കേഷൻസ് എനേബിൾ ചെയ്യുക ഇതുവരെ നൽകിയ എല്ലാ സപ്പോർട്ടിന് ഒരുപാട് നന്ദി താങ്ക് സോ മച്ച്